നമസ്കാരം, ഇത് ഭാരത് ലൈവ്. സാങ്കേതിക സർവകലാശാലയിലെ വി സി നിയമനം റദ്ദാക്കിയ സുപ്രീംകോടതി വിധിക്കെതിരെ സംസ്ഥാനവും പുനഃപരിശോധനാ ഹർജി സമർപ്പിച്ചു. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി. സംസ്ഥാനത്തിനായി സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷദ് വി ഹമീദാണ് പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തത്. നിയമകാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പുനഃപരിശോധനാ ഹർജി നൽകിയിരിക്കുന്നത്. വിധിക്കെതിരെ നേരത്തെ മുൻ വി സി ഡോക്ടർ രാജശ്രീയും പുനഃപരിശോധനാ ഹർജി നൽകിയിരുന്നു. സെലക്ഷൻ കമ്മിറ്റിയുടെ പിഴവിന് താൻ ഇരയായെന്ന് രാജശ്രീ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനം റദ്ദാക്കുന്നതിന് സുപ്രീംകോടതി കണക്കിലെടുത്തത് ഗുജറാത്തിലെ സർദാർ പട്ടേൽ സർവകലാശാലയിലെയും കൽക്കട്ട സർവകലാശാലയിലെയും വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട കേസിലെ വിധികളാണ്. ഈ രണ്ട് സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാരിൽ നിന്നും വ്യത്യസ്തമാണ് ഡോക്ടർ രാജശ്രീയുടെ വിഷയം. ഗുജറാത്തിലെ സർവകലാശാല വൈസ് ചാൻസലർക്ക് വേണ്ടത്ര യോഗ്യത പോലും ഇല്ലായിരുന്നുവെന്നും കേരളം പുനഃപരിശോധനാ ഹർജിയിൽ പറയുന്നുണ്ടെന്നാണ് വിവരം. യു ജി സി ചട്ടങ്ങൾ പാലിക്കാതെയാണ് രാജശ്രീയുടെ നിയമനം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെ ടി യു വി സി നിയമനം കോടതി റദ്ദാക്കിയത്. വി സി നിയമനങ്ങളിൽ അടക്കം യു ജി സി ചട്ടങ്ങൾ പാലിച്ച് മതിയാകൂ എന്നായിരുന്നു ജസ്റ്റിസ് എം ആർ ഷാ അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധിയും. എന്നാൽ പുനഃപരിശോധനാ ഹർജിയിൽ രാജശ്രീ ചൂണ്ടിക്കാട്ടുന്നത് സാങ്കേതിക വിഷയങ്ങളാണ്. വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് ഒരാളുടെ പേര് മാത്രം ശുപാർശ ചെയ്തത് സെലക്ഷൻ കമ്മിറ്റിയാണ്. ആ നടപടിയിലെ പിഴവിന് താൻ ഇരയായി എന്നാണ് രാജശ്രീ നൽകിയ ഹർജിയിൽ പറയുന്നത്. സെലക്ഷൻ കമ്മിറ്റി രൂപീകരണത്തിലോ ഒരാളെ മാത്രം ശുപാർശ ചെയ്തതോ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമല്ലെങ്കിൽ ആ നടപടിയിൽ തനിക്ക് പങ്കില്ലെന്നും രാജശ്രീ സമർപ്പിച്ച റിവ്യൂവിൽ പറയുന്നുണ്ട്. രാജശ്രീയുടെ നിയമനം അസാധുവാണെന്നാണ് വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. 4 വർഷം വി സി ആയിരുന്ന തനിക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യവും നൽകിയിരുന്നു. വിധിക്ക് മുൻകാല പ്രാബല്യം നൽകിയാൽ ഇവ തിരിച്ചടക്കേണ്ടി വരും. അതിനാൽ മുൻകാല പ്രാബല്യം നൽകരുതെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. വിധി കാരണം സമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ടെന്നും ഹർജിയിൽ പരാമർശിക്കുന്നുണ്ട്. അതേസമയം സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സി ആയി ഡോക്ടർ സിസ തോമസിനെ നിയമിച്ച നടപടി ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഒന്ന് ഉത്തരവ് പറയും. തങ്ങൾ ശുപാർശ ചെയ്തവരെ തള്ളിക്കളഞ്ഞ് സിസ തോമസിനെ നിയമിച്ച ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ സർക്കാർ നിർദ്ദേശിച്ചവർക്ക് വേണ്ടത്ര യോഗ്യത ഇല്ലായിരുന്നുവെന്നും അതിനാലാണ് സിസ തോമസിനെ കണ്ടെത്തിയതുമെന്നുമാണ് ഗവർണർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. വി സി നിയമനത്തിലെ സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ അനാവശ്യമായി പോയെന്നാണ് കോടതി ഇന്നലെ വാദത്തിനിടെ പറഞ്ഞത്.